channel, this is me Shifanachippuz. Appo innathe ende oru video na ningal thumbnail kandittundavum. Yeah, my first dream nanna enik iPhone edukkanum bayangara agrahayirunnu. Aa karyangal okke parayanumba iPhone ettitta iPhone da unboxing aanu njan innathe video. Appo iPhone vannittilla, ente friends rendu perum kondu indi, njan bayangara thrill aanu. Appo orande എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെത്തി. അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് വന്നിട്ട് ടൈമിന് ഞാൻ സൈഡിൽ കൊടുക്കാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 3 മണി 4 മണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. അവനെ കാണാനില്ല. അവരിങ്ങനെ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് ആരെന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം ഐഫോണൊന്നും കയ്യിൽ കിട്ടട്ടെ. ഓ, എനിക്ക് വയ്യ. ഞാൻ കുറേ ദിവസമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് കാണാം. ഫ്രണ്ടിക്ക് പോ, നിനക്കൊരു സമ്മാനമുണ്ട്. ഓ, പോവാൻ ഇതുണ്ട്. കോംപ്ലിമെന്റ്. പിന്നെ കവർ, ദുബായിൽ കിട്ടിയ കവറാണ്. 10 രൂപയായി. Yeah guys, ഞങ്ങളുടെ guys. അതൊന്നുമല്ല, പൈസ ഇങ്ങനെ പിടിക്ക ഒരു റൗണ്ട് ആയിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ പറഞ്ഞ കുഴപ്പമില്ല. ഓണാക്ക് അല്ല, ഓഫാവും. അപ്പോ എന്റെ ഐഫോണ് കയ്യിൽ കിട്ടി. എനിക്ക് ഒന്നും അറിഞ്ഞില്ല. ഭയങ്കര കോമഡി ആയിരുന്നു, തലയിട്ട് അത്തലായിരുന്നു.
എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു എന്നെ ഫസ്റ്റ് കളിയാക്കുകയാണ് കളിയാക്കുകയാണ് എന്നൊക്കെ വെച്ച് വായൊക്കെ തുറപ്പിച്ച് പിന്നെ കണ്ണടിച്ച് തുറക്ക് പിന്നെ ഫുള്ള് ട്രോളിക്കൊന്ന് പിന്നെ ചാർജറിനൊക്കെ എടുത്ത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേൽ വെച്ചാലേ ചാർജ് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ കുറേ കോമൺ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാർജറിൻ്റെ കാര്യം ഞാൻ വീഡിയോയിലില്ല, പക്ഷേ വീഡിയോ കഴിഞ്ഞിട്ട് ഉണ്ടായ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഐഫോൺ എങ്ങനെ എടുത്തെന്ന് എല്ലാവർക്കും ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ ഇൻകം കൊണ്ട് ഞാൻ എയിം ചെയ്തൊരു ഐഫോണാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എങ്ങനെ എയിം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഓരോ പ്രൊമോഷൻ കിട്ടുമ്പോൾ ആ ഇൻകമൊക്കെ കൂട്ടിക്കൂട്ടി വെച്ച് ഞാൻ ഫൈനലി എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രീമാണ് ഐഫോൺ. ഞാൻ ഐഫോൺ 12 Pro Max ഇത് 256 GB ഞാൻ ഐഫോണ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഈ ഇത്രയും ലാസ്റ്റ് ഇറങ്ങിയ വെർഷൻ എടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഐഫോണ് 11 എടുക്കാമെന്നായിരുന്നു. 11 എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ റെഡ് കളർ ബാക്കിലൊക്കെ ആയിട്ട്, ഇതിൽ റെഡ് കളർ ഇല്ല, റെഡ് കളർ കൊണ്ടുവരായിരുന്നു. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബ്ലൂ ഐ ലൈക്ക്, കുഴപ്പമൊന്നുമില്ല. ഫോൺ അടിപൊളിയാണ്, നല്ല ക്ലാരിറ്റിയാണ് എല്ലാം. ഞാൻ ഐഫോണിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറേ യൂട്യൂബേഴ്സ് കുറേ പേര് ഐഫോണിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ പിന്നെ എക്സെറ്റ് കുത്തുന്ന സാധനമൊന്നും ഇല്ല കേട്ടോ, പിന്നെ ഐഫോണിൽ ബാക്ക് എടുക്കുന്ന സാധനമൊന്നും ഇല്ല. ആൻഡ്രോയിഡ് എടുത്ത് എൻ്റെ ഒരു അവസ്ഥയാണ്. പിന്നെ വന്നിട്ട് എനിക്ക് അപ്പോടെ കുറച്ച് കണ്ടുപിടിക്കുന്നു വന്നു. പിന്നെ ലോ സ്വിച്ച് ഓഫ് ആക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ആക്കുന്ന ബട്ടനും പിന്നെ ഇവിടെ ഒരു ബാക്കിലൊരു ബട്ടൺ, ഈ രണ്ടും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് സ്വിച്ച് ഓഫ് ആവുള്ളൂ. തുറക്കണമെങ്കിൽ സാധാരണ പോലെ തന്നെയാണ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഐഫോണിനെ കുറിച്ച്. ക്യാമറയൊക്കെ അടിപൊളിയാണ്, ഞാൻ കുറേ റീൽസൊക്കെ ചെയ്തു, കുട്ടിയെ ഇവിടെ റീൽസിൻ്റെ അമ്മട്ടും വെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും എനിക്ക് പറയുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കുക, കഷ്ടപ്പെട്ടാലേ ഫോളോവേഴ്സൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചുപൊട്ടിക്കുക. ഇനി നല്ല ക്ലിയറിലൊക്കെ വ്ളോഗ് എടുക്കാം, കാരണം ഈ എൻ്റെ ഫോൺ റെഡ്മിയാണ്. അപ്പോൾ ചെറുതായിട്ട് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, വോയിസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. ഇനി അതാണ് ഞാൻ വ്ളോഗൊന്നും ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്ത യൂട്യൂബിൽ. ഇനി ഞാൻ മേ ബി യൂട്യൂബിൽ ഇനി നിറയെ ഒരുപാട് ഞാൻ കണ്ടന്റ് ഇപ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. അപ്പോൾ എല്ലാവരും ടാറ്റ, ബൈ ബൈ. നോക്കി ചാലിക്കേ.